രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഇപ്പോ ഒന്ന്, സമരത്തിന് നേതൃത്വം കൊടുത്തതാരാ? എൽ ഡി എഫ് എന്നൊക്കെ പറയുന്നെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്ത 90% സി പി എം കേഡേഴ്സാണ്. സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് സത്യത്തിൽ അതിൻ്റെ ഒരു ഏറ്റവും വലിയ കോർ ഫോഴ്സ് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ. അത് എനിക്കറിയാം, ഞാൻ ആ സമരത്തിൽ മുഴുവൻ സമയം നേതൃപരമായ പങ്കുവഹിച്ചതാണ്. ആ തിരുവനന്തപുരത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു വലിയ പ്രക്ഷോഭം കണ്ടിട്ടില്ല. ആ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഗേറ്റിൽ വളരെ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടി ഉശിരൻ മുദ്രാവാക്യത്തോടു കൂടി ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് കണ്ണൂർ ജില്ലയിലെ സഖാക്കളായിരുന്നു. അതിശക്തമായിട്ടുള്ള സമരമായിരുന്നു. അപ്പൊ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി സി പി എം ആണ്. അവരാണ് ഈ മുഴുവൻ മൊബിലൈസും ഈ പറയുന്ന ഫോഴ്സിനെ മൊബിലൈസ് ചെയ്ത് നേതൃപരമായ പങ്കുവഹിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി. അവര് സ്വാഭാവികമായും എൽ ഡി എഫ് യോഗം ചേരുന്നതിന് മുമ്പ് സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. അവരുടെ ഒരു ആലോചനയിൽ സമരവുമായി മുന്നോട്ട് പോകുന്നത് ഗുണകരമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ സി പി ഐയുമായിട്ട് അവർ ആശയവിനിമയം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് എൽ ഡി എഫിന്റെ യോഗം ചേരുന്നതും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുന്നതും. വീണ്ടും യോഗം ചേർന്നിട്ടാണ് ഈ കാര്യത്തെ സംബന്ധിച്ചൊരു പൊതുധാരണ ഉണ്ടാകുന്നത്. ഇപ്പോൾ ആർ എസ് പിയെ പോലെ അല്ലെങ്കിൽ സി പി ഐ പോലെയുള്ള ഘടകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോലും അത്തരത്തിലൊരു സമരം നടത്തിക്കൊണ്ട് പോകുന്നതിന് നേതൃപരമായ പങ്കുവഹിക്കുന്ന പാർട്ടി എടുക്കുന്ന തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരാണത് നയിക്കേണ്ടത്, അതിൻ്റെ ബുദ്ധിമുട്ട്, അതിൻ്റെ പ്രയാസം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും സി പി എം ഈ കാര്യത്തിലൊരു പൊതു നിലപാട് സ്വീകരിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.